ഇപ്പൊ സമയം 5:45. നമ്മളൊരു യാത്ര പോവാണ്, പാലക്കാടേക്കാണ് പോണത്. നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പോയിട്ട് വരാം. നമ്മളിപ്പോ തൃശ്ശൂർ എത്തി. ഇതേ രാവിലത്തെ ചായ അങ്ങോട്ട് കുടിക്കണം കേട്ടോ. 2 മണി തൊട്ടപ്പോ തിരക്ക് ആൾക്കാരുണ്ടാവോ രാവിലെ? ആ വേറെ ഉണ്ടാവും. ഞങ്ങള് മുന്നേ വന്നിട്ടുണ്ട് ഇതേപോലെ രാവിലെ. ഇത് തൃശ്ശൂർ ടൗണിലെ ശിവ ബേക്കർ. 35 വർഷമായി ഇവിടെ ഇവിടെ നടത്തുകയാണ്. അലി ചേച്ചിയും വീട്ടുകാരും കൂടുതൽ വെളുപ്പിന് 2 മണി മുതൽ നമുക്ക് ഇവിടുന്ന് ചായയും പലഹാരങ്ങളും. ഇവിടുത്തെ ചായയും ചൂടും പലഹാരങ്ങളും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി. ദേ നമ്മളിപ്പോ കുതിരാനിലെത്തണം. ഈ പാലക്കാടേക്കുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും ടെൻഷൻ തരുന്ന ഒരു സ്ഥലമാണ് ഈ കുതിരാൻ. കാരണം നമുക്കറിയാല്ലേ, എന്നും അവിടെ കുരുക്കാണ്. എപ്പോ എത്തും എവിടെ എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഇത്ര രാവിലെ ആയിട്ട് പോലും ചെറിയൊരു കുരുക്ക് ഞങ്ങൾക്ക് കിട്ടി. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് 2-വീലർ ആയതുകൊണ്ട് കടന്നു പോരാൻ പറ്റി. നമുക്കറിയാല്ലേ, കുതിരാൻ മലയെ തുരന്നുകൊണ്ടാണ് ഇവിടെ തുരങ്കം നിർമ്മിക്കുന്നത്. ഇതിന്റെ ദൂരം 1 കിലോമീറ്റർ ആണ്. 14 മീറ്റർ വീതിയിലാണ് ഈ ഇരട്ട തുരങ്കത്തിന്റെ നിർമ്മാണം. ഉയരം 10 മീറ്റർ. സൂര്യൻ അങ്ങനെ ദേ അവിടെ പൊന്തി തുടങ്ങി. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, കാരണം നമ്മൾ അത്ര രാവിലെ തന്നെയാണ് പോകുന്നത്. വണ്ടി കൊള്ളുമ്പോ സെന്ററിലെത്തി. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കോട്ടായിക്കാണ് നമ്മൾ പോകുന്നത്. വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഈ ചായക്കടയിൽ കയറി. നമ്മളിപ്പോ കുഴൽമന്നത്ത് എത്തിയതാ. ബൈക്ക് വട ചൂടുന്നവട ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കസിൻ ചേച്ചിയുടെ വീട്ടിൽ കൂടി നമ്മൾ ഇന്ന് കയറുന്നുണ്ട്. ഇതാണ് സെന്റ് ആന്റണീസ് പള്ളി കോട്ടായി. പാലക്കാട് രൂപതയുടെ കീഴിലാണ് ഈ പള്ളി. ഇവിടെ ഇന്ന് പെരുന്നാളാണ്. ഈ പെരുന്നാൾക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ കൊറോണ കാരണം ആൾക്കാരും ബഹളങ്ങളും ഒന്നും ഇവിടെ ഇല്ല. പാലക്കാടിന്റെ സാമ്പത്തിക രംഗം പ്രധാനമായി ആശ്രയിച്ചിരിക്കുന്നത് കൃഷിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കലവറ എന്നും നമ്മുടെ പാലക്കാട് അറിയപ്പെടുന്നുണ്ട്. തൊപ്പി, ഇരട്ടത്തലച്ചി, അപ്പൊ ഇത് നമ്മുടെ മണിയേച്ചി സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും. അപ്രതീക്ഷിതമായിട്ട് വരാൻ പറ്റിയതാണ് ഇവിടെ പാലക്കാട്. ഞാൻ പറഞ്ഞല്ലോ പെരുന്നാൾക്ക് വന്നത്. അപ്പൊ ജോസ്ബേട്ടനെയും ചേച്ചിനെയും ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ. നമ്മളെ സ്വന്തം നാട്ടിൽ നിന്നാണ് കേട്ടോ, പക്ഷെ ഇപ്പൊ അവര് പാലക്കാട്. പോട്ടെ. ചേട്ടൻ എന്ത് തോന്നുന്നു, ഇന്ന് കിട്ടോ വല്ലതും? എന്റെ അമ്മച്ചിയെ എന്തൊരു വലിയ പ്ലാവ് ചക്ക. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പറമുള്ളേ. മാപ്പൊന്നും പറയണ്ട പൊക്കോ. പറഞ്ഞു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല കാറ്റാണ്. ഇനി വലിയേട്ടന്റെ വീട്ടിൽ കേട്ടോ.
ഞങ്ങളിപ്പോ പാലക്കാടാണ് ഉണ്ടായിരിക്കുന്നത്. ചേട്ടന്റെ പറമ്പിലാണ്, നിറച്ച് കാർഷിക വിളകളാണ്, നിറച്ച് കുരുമുളകും ജാതി തെങ്ങ് പിന്നെ കവുങ്ങ് ഇതെല്ലാം നമ്മുടെ തോട്ടത്തിലുണ്ട്. കുറച്ച് കഴിയുമ്പോ നമ്മള് തിരിച്ചു പോവും തൃശ്ശൂർ. ചേട്ടന്റെ വീടാണ് എനിക്ക് പുറകിൽ കാണുന്നത്. രാവിലെ നമ്മൾ തൃശ്ശൂരായിരുന്നു. തീരദേശമില്ലാത്ത ഒരു ജില്ലയാണ് പാലക്കാടിന്റെ. കൃഷിക്കായിട്ടാണ് ഇവിടുത്തെ ഭൂമിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കലവറ എന്നും പാലക്കാട് അറിയപ്പെടുന്നു. കരിമ്പനകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് കരിമ്പനകളുടെ നാട് എന്നും പാലക്കാട് അറിയപ്പെടുന്നു. എന്റെ കയ്യിൽ കണ്ടോ മയിൽപ്പീലി തണ്ടുകൾ, ഇതെല്ലാം ഇവിടുത്തെ പറമ്പില് മയിലുകൾ വന്ന് കൊഴിച്ചിട്ട് പോയതാണ്. കണ്ടോ ഒരുപാട് തണ്ടുകൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇതും ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പോവാണ്. ഇതൊക്കെ നമ്മുടെ അതിഥികളാണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടിൽ വന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി. ഇതേ കുതിരൻ മല വീണ്ടും കയറി. ദൈവം സഹായിച്ചിട്ടാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ ബ്ലോക്കൊന്നും ഇല്ല. സമയം ഇപ്പോൾ 4:30. ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിക്ക് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രോബ്ലം. നമുക്ക് തൃശ്ശൂർ എത്തണ്ടേ, അതാണ് നമ്മൾ വേഗം ഇറങ്ങിയത്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ കയറിയത്. ഒരു അടാറ് തട്ട്. ഇതിപ്പോൾ പട്ടിക്കാടാണ് കേട്ടോ. അങ്ങനെ ചുമ്മാ ഗൂഗിളൊന്ന് നോക്കിയപ്പോഴാണ് പി ജി ഡാമയ്ക്ക് 14 മിനിറ്റ്. നേരെ അങ്ങോട്ട് പിടിച്ചു. പട്ടിക്കാട് നിന്ന് വരുമ്പോൾ കണ്ണാറ കയറ്റം കഴിഞ്ഞാൽ സുന്ദരമായ ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കൽ കേട്ടിട്ടുണ്ടാവും മരം ഒരു വരം. പഴമക്കാർ പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഈ വഴിയിൽ ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു. ചൂടുകാലായതുകൊണ്ടാണ് ഇപ്പൊ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും മരങ്ങളൊക്കെ തളർത്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വരും. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. November 1949 കൊച്ചി രാജാവ് പീച്ചി അണക്കെട്ടിന് തറക്കല്ലിട്ടു. തുടർന്ന് കഠിന പ്രയത്നങ്ങളുടെ ഫലമായി 1957 October 4 കേരള ഗവർണർ ഡോക്ടർ രാമകൃഷ്ണ റാവു പീച്ചി ഡാം രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തു. 79.25 മീറ്ററാണ് ഡാമിന്റെ സംഭരണ ശേഷി. 4 സ്പിൽവേകളാണ് ഡാമിനുള്ളത്. ഇപ്പോൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. വളരെ കുറഞ്ഞ അളവിൽ വെള്ളം പുറത്തുവിടുന്നത് നമുക്ക് കാണാൻ പറ്റും. താഴെ ഈ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ അവിടെ കയറുന്നില്ല. പല സ്റ്റെപ്പുകളായിട്ട് ചെറിയ ചെറിയ പാർക്കുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലൊന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചിയിൽ കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് പീച്ചി അണക്കെട്ട്. ഒരു കാലത്ത് വിനോദസഞ്ചാരികൾ കയ്യേറിയിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇടയിലൊന്നും അങ്ങിയെങ്കിലും വീണ്ടും നമ്മുടെ പഴയ പ്രതാപത്തിലേക്ക് നമ്മുടെ പീച്ചി അണക്കെട്ട് തിരിച്ചു വന്നു. ഈ കാണുന്ന പവലിയൻ നക്ഷത്ര ബംഗ്ലാവ്, വാച്ച് ടവർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന് മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ഡാമിന്റെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ ഇറങ്ങാട്ടോ. ഹായ് ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ 7:30 നമുക്ക് പുറകിൽ കാണുന്നത് വടക്കുന്നാഥനാണ്. ഇന്നത്തെ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. ബൈ ബൈ ബൈ.